എൻ്റെ കയ്യിൽ വല്ല ശോഭയെ കിട്ടുകയാണെങ്കിൽ ശോഭ നല്ലത് ഞാൻ കൊടുക്കും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അഖിൽ മാരാറാണ്. തീർച്ചയായും അഖിൽ മാരാർ ജയിക്കുന്നത്. ശോഭ ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിയൽ. ശോഭ കേപ്പബിൾ ആണ്. നാസിര ഫസ്റ്റ് അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അഖിൽ മാരാർ ആയിരിക്കും. മാരാർ കപ്പെടുക്കുന്നതിനോട് യാതൊരു യോജിപ്പും. അഖിൽ മാരാർ ജയിക്കുമെന്ന് തോന്നുന്നു. തന്നെയല്ലേ കാണിക്കുന്നത്. അവൻ ഒറിജിനൽ പ്ലെയർ ആയിട്ടല്ലേ നിന്ന് കളിക്കുന്നത്. അവൻ അങ്ങനെ ഇത് ഒന്നും കാണിക്കുന്നില്ല. അവൻ പുറത്തെങ്ങനെയാണോ ആ ഇത് തന്നെയാണ് അവൻ അവിടെയും കാണിക്കുന്നത്. നന്നായിട്ട് കളിക്കുന്ന നല്ലൊരു പ്ലെയറാണ് നമ്മുടെ അഖിൽ മാരാർ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എന്തും അവൻ ഒത്തിരി ദേഷ്യപ്പെട്ടെങ്കിലും എന്ത് ചെയ്താലും ശോഭ കാണിക്കുന്ന ഓരോ പ്രവൃത്തി അവൻ വളരെ ഇതിൽ അവൻ ക്ഷമിക്കുന്നുണ്ട്. ഒരുപാട് അവൻ സഹിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വല്ല ശോഭയെ കിട്ടുകയാണെങ്കിൽ ശോഭ നല്ലത് ഞാൻ കൊടുക്കും. പക്ഷേ അഖിലായതുകൊണ്ടാണ് അങ്ങനെ ക്ഷമിച്ച് ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന അഖിൽ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ 100% അഖിൽ മാരാർ തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. സെറീന നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ജുനൈസിനെ ഇഷ്ടമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഓരോന്ന് ഉടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നാദിരെ എനിക്കിഷ്ടമുണ്ട്. ഷിജുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഷിജു തന്നെയാണ് മാരാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും. പക്ഷേ അവർ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നല്ല പ്ലെയേഴ്സുമാണ് അവർ. ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് 9:30 ഞാൻ ഈ ബിഗ് ബോസ് ആണ് ഇടുന്നത്. ഞാൻ വേറെ ഒന്നും കാണത്തില്ല. ഞാൻ ഇത് കണ്ട് കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് മൊത്തം കണ്ടിട്ടേ ഞാൻ പോയി കിടക്കത്തുള്ളൂ. ഞാനും എൻ്റെ മോളും അങ്ങനെ തന്നെ. ആക്ച്വലി എനിക്കിഷ്ടം വന്ന് അഖിൽ മാരാർ ജയിക്കണമെന്നാണ്. അല്ല, പുള്ളിക്കാരൻ മത്സരിക്കുന്നത് ജെന്യൂൻ ആയിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കണ്ടന്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പുള്ളി ഇത് എല്ലാ ആക്ടിവിറ്റിയിലും എല്ലാം കറക്റ്റായിട്ട് മത്സരിക്കുന്ന പുള്ളിക്കാരനാണ്. അതുകൊണ്ടാണ് ശോഭയെ സംബന്ധിച്ചിടത്തോളം ശോഭ ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിയൽ. റിയൽ ആയിട്ടല്ലോ സെറീന നല്ലൊരു കണ്ടന്റാണ്. പക്ഷെ പുള്ളിക്കാരി കുഴപ്പമില്ല. ശോഭയും കാട്ടി എന്താ കൊണ്ട് ബെറ്റർ സെറീനയാണ്. എല്ലാവരും കളിക്കും, പിന്നെ സെറീനയും കൊള്ളാം. പിന്നെ കൂടുതലും ബിഗ് ബോസ് ഫൈനലിൽ ജയിക്കും ഉറപ്പുള്ള അഖിൽ മാരാറാണ്. ആ ടൈറ്റിൽ വിന്നർ സൂപ്പറായിട്ട് കളിക്കും. എല്ലാവരും ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അടിയും മത്സരമൊക്കെയാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അഖിൽ മാരാറാണ്. എനിക്ക് അതിനകത്തുള്ള ടാസ്ക്കാണ് ഇഷ്ടം. ഇപ്പം ഫൈനലിൽ തന്നെ ടിക്കറ്റ് ഫൈനലിൽ വന്ന ടാസ്ക്കെല്ലാം ആ കാറിൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഓരോന്ന് ഈ മോർണിംഗ് ടാസ്ക് ആയാലും അതൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. ബാക്കിയെല്ലാം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ആ അടിയാണ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായാലും അത് ഭയങ്കര ഇത്. എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നാൽ ജയിക്കാനും. അപ്പോൾ ഓരോരുത്തർ ഓരോരോ രീതിയിൽ കഥയും പറയും. ഫേക്കായിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നില്ല. അഖിൽ മാരാറിനെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അഖിൽ മാരാർ ജയിക്കുന്ന തോന്നുന്നു. ഗെയിം അറിയാം, കാരണം കുറെ സീസൺസ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് പ്ലേ അറിയാം. അതനുസരിച്ച് കറക്റ്റ് ലൈനിലാണ് കളിക്കുന്നത്, വിൻ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആളുകൾക്കും കൂടുതൽ ഇഷ്ടമാണ്. ബൈ ഡിഫോൾട്ട് ഓട്ടിങ് എന്തായാലും കിട്ടും. സോ പുള്ളി തന്നെ സ്കോർ ചെയ്യും. ശോഭ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ശോഭ കേപ്പബിൾ ആണ്. ആക്ച്വലി ലേഡീസ് എന്ന് പറഞ്ഞ ഒരു നല്ല കഴിവുള്ള ഒരു ആളുമാണ്, കാൻഡിഡേറ്റും ആണ്. എനിക്ക് കിട്ടണം എന്നാണ്. മാരാറിന് ഒരുപാട് അല്ലേ, കുറെ ആൾക്കറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത്. അതിൽ സ്മാർട്ട് പ്ലേ ആ എന്ന് പറഞ്ഞു പുള്ളി ഒറിജിനൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആളും ആ സ്മാർട്ട് പ്ലേ ഈ ബിഗ് ബോസിന് വേണ്ട ഈ എന്താണെന്നുള്ളത് അവർ നന്നായിട്ട് പഠിച്ച് കളിക്കുന്നതാണ്. പഴയ ബിഗ് ബോസിനെ കാട്ടി ഇപ്പൊ ഇവർക്ക് കുറച്ച് എന്ന് വെച്ചാൽ വൈബ്രന്റ് ആണ്. അവര് കളിക്കും, കളിക്കാനായിട്ട് വന്നതാണെന്നുള്ള ഒരു ചിന്തയുണ്ട് അവർക്ക്. മറ്റേത് കുറെ സെന്റിമെന്റ്സ് അങ്ങനെ കുറെ പറഞ്ഞിട്ട് വേറൊരു ട്രാക്കിലേക്കൊക്കെ പോകുന്ന ഒരു രീതി ഇപ്പൊ ഇല്ല. അവര് കളിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു. അവർ പ്ലേ ആയിട്ട് തന്നെ കാണുന്നു. അഖിൽ മാരാറായിരിക്കും. നല്ല ഗെയിമറാണ്. ആ നല്ല നോളജ് ഉണ്ട്. പിന്നെ എന്നെ കൊണ്ടുപോകും. മാരാറിനെ ഓപ്പോസ് ചെയ്യാൻ വേറെ ആരും അല്ല. ഫസ്റ്റ് മാരാർ, പിന്നെ ശോഭ, ജുനൈസ്, നാദിര സെക്കൻഡ് വന്നാൽ കൊള്ളായിരുന്നു. നാദിര ഫസ്റ്റ് അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിൽ ഒരുതരം തരികിട പരിപാടികളൊക്കെ പല കണ്ട സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് മാരാർ കപ്പെടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. ജുനൈസ് ഇഷ്ടമാണ്. അപ്പൊ അത് പറയാൻ തലയത്തിട്ടിട്ടാണ് ജുനൈസിനെ ഇഷ്ടപ്പെട്ടെന്ന് അങ്ങനെയല്ല. ഒരു മൊത്തത്തിലൊരു യോജിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഇത് അപ്പൊ ഞാൻ കാണിച്ചു അതാണ് സത്യം. അതിനകത്തൊരു നീതിന്യായമൊക്കെ അതുപോലെ തന്നെ പോയി
ശോഭ ഒക്കെ വേറെ പോയ റിനോഷ് അത് കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ആയിരുന്നു സത്യം. പക്ഷേ മാരാർ മൊത്തം തരികിടപ്പെടികളാണ് സത്യം. എനിക്ക് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അഖിൽമാരാർ ആയിരിക്കും, അഖിൽമാരാറിന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു.